ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനലുകളിൽ ഒന്ന് എന്നുള്ള ഖ്യാതിയുമായി അബുദാബിയിലെ പുതിയ ടെർമിനൽ എ കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തനം ആരംഭിച്ചു പാസ്പോർട്ട് രഹിത ഇമിഗ്രേഷൻ സെൽഫ് സർവീസ് ബാഗേജ് ഡ്രോപ്പ് അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളാണ് പുതിയ ടെർമിനലിനുള്ളത് നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ വിസ്താര വിസയർ അബുദാബി ഉൾപ്പെടെ പതിനഞ്ചോളം വിമാന സർവീസുകൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നവംബർ ഒൻപതാം തീയതി മുതൽ എത്തിഹാദ് എയർവേസിന്റെ പതിനാറ് വിമാനങ്ങൾ ഇവിടെ നിന്ന് സർവീസ് നടത്തും നവംബർ പതിനാലാകുമ്പോഴേക്കും പൂർണ്ണമായും പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റുമെന്നാണ് എയർപോർട്ട് അതോറിറ്റീസ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എയർപോർട്ടിന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം യു പ്രസിഡന്റ് നടത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് മുതൽ അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളം സയ്യിദ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് അറിയപ്പെടും അജ്മാനിൽ കാറിന് തീപിടിച്ച് എറണാകുളം സ്വദേശി മരണപ്പെട്ടു എറണാകുളം മഞ്ഞപ്ര സ്വദേശി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ജിമ്മി ജോർജാണ് മരണപ്പെട്ടത് ദുബായിൽ ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം അജ്മാനിലെ എമിറേറ്റ് സിറ്റി ഏരിയയിൽ ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് തീപിടിച്ചതായി കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനത്തിനകത്തുനിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം അജ്മാൻ പോലീസ് കണ്ടെത്തിയത് അപകടം ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ നാൽപ്പത്തി രണ്ടാമത് എഡിഷന് ഉജ്ജ്വലമായ തുടക്കം യു എ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് പുസ്തകോത്സവം ഷാർജ എക്സ്പോ സെന്ററിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് ഇത്തവണ ഇന്ത്യ അടക്കം നൂറ്റിയെട്ട് രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് പ്രസാധകരുടെ വിവിധ ഭാഷകളിലുള്ള പതിനഞ്ച് ലക്ഷം പുസ്തകങ്ങളാണ് പുസ്തകോത്സവത്തിൽ എത്തിയിരിക്കുന്നത് വി സ്പീക്ക് ബുക്സ് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം ഉദ്ഘാടന ദിവസമായ ഇന്നലെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അദ്ദേഹത്തിന്റെ മകൾ അച്ചു ഉമ്മൻ നിർവഹിച്ചു പ്രമുഖ വ്യവസായിയായ സി പി സാലിഹാണ് പുസ്തകം ഏറ്റുവാങ്ങിയത് സണ്ണിക്കുട്ടി എബ്രഹാം പുന്നക്കിൻ മുഹമ്മദ് അലി എന്നിവരും ഈ ചടങ്ങിൽ പങ്കെടുത്തു ഡിസംബർ ആദ്യവാരം യു നടക്കുന്ന കോപ്പ് ട്വന്റി കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് പോപ്പ് ഫ്രാൻസിസ് ദുബായിൽ മൂന്ന് ദിവസം അദ്ദേഹം ഉണ്ടാകുമെന്നും ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടുണ്ട് അലൈനിലെ പ്രധാനപ്പെട്ട ഒരു റോഡിൽ വേഗപരിധിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു ഖാലിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റിലാണ് വേഗപരിധിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് പരമാവധി വേഗപരിധി എൺപത് കിലോമീറ്റർ പെർ അവർ ആയി കുറച്ചിരിക്കയാണ് ഇത് അൽഖേൽ റൌണ്ട് അബൌട്ട് മുതൽ അൽസറോജ് റൌണ്ട് അബൌട്ട് വരെയുള്ള ഏരിയയിൽ ഇരു ദിശകളിലും ബാധകമായിരിക്കും നവംബർ ഒന്നാം തീയതി മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു